ഇതെല്ലാം ഞാൻ പഠിച്ചതായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഇങ്ങനെ പഠിച്ച കാര്യങ്ങൾ മറന്നു എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നത്, അതോടൊപ്പം തന്നെ പഠിച്ചതൊന്നും മറന്നു പോകാണ്ടിരിക്കാനായിട്ട് ഏത് രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത്തരത്തിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. അപ്പോൾ ഇനി കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. Let's get started. പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നറിയുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നത് എന്നറിയണ്ടേ? ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതായത്, നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പ് പോവാണ്. അങ്ങനെ ആ ട്രിപ്പിൽ നിങ്ങൾ കണ്ട കാഴ്ചകളോ ആ ട്രിപ്പിൽ നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസോ നിങ്ങൾ മറക്കും? ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പടം കാണാൻ പോയി, നിങ്ങൾക്ക് വളരെ ഇഷ്ടത്തോട് ഇൻട്രസ്റ്റോട് കൂടി നിങ്ങൾ ആ ഒരു പടം കാണാൻ പോയാൽ ആ പടത്തിൽ നമ്മൾ കണ്ട ഓരോ ചെറിയ സീനുകളും എന്ന് നമ്മളോട് ചോദിച്ചാലും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. കാരണം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റോട് കൂടിയാണ്. അതേസമയം പഠനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് സമയം ചിലവാക്കി പഠിച്ച പല കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് തന്നെ മറന്നു പോവാണ്. ഇതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം നമ്മൾ താല്പര്യത്തോടുകൂടി ഇൻട്രസ്റ്റോടുകൂടി എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ പഠനത്തിൻ്റെ കേസ് ഒന്ന് എടുത്തു നോക്കൂ. പല കുട്ടികളെയും പാരൻസ് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞ് ആ പ്രഷർ കാരണം ഒരുപാട് സമയം ബുക്കിൻ്റെ മുന്നിലൊക്കെ ഇരുന്ന് ഒരുപാട് വായിച്ച് അവരങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങളൊന്നും അവർക്ക് നല്ല രീതിയിൽ ഓർക്കാൻ പറ്റുന്നില്ല, അവർ മറന്നു പോവാണ്. കാരണം എന്താണ്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയിലൊന്നും തന്നെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഫാക്ടറില്ല. ആർക്കോ വേണ്ടിയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പഠനത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് സെറ്റ് എ ഗോൾ. ഒരു ഗോള് സെറ്റ് ചെയ്യുക. അതായത്, എന്തിനാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമ്മുടെ കയ്യിൽ വേണം. ആ ഒരു ആൻസർ എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ച് നമുക്ക് എഫേർട്ട് എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും അതിലൂടെ നമ്മുടെ പഠനത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പഠിച്ച കാര്യങ്ങൾ നല്ലപോലെ ഓർത്തെടുക്കാനും എക്സാമിന് നല്ലപോലെ പെർഫോം ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കും. സോ സെറ്റ് എ ഗോൾ. അടുത്ത പോയിന്റിലോട്ട് കടക്കുന്നതിന് മുന്നേ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. റീഡിംഗ് അഥവാ വായന നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നാൽ ഇന്ന് പല ആളുകൾക്കും വായിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നതാണ് പരാതി. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ഓഡിയോ ബുക്കുകൾ. അത്തരത്തിലുള്ള ഒരു ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്, കുക്കു FM. നിങ്ങളിൽ പലരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ലീഡിംഗ് ഓഡിയോ ഷോ പ്ലാറ്റ്ഫോമാണ് കുക്കു FM എന്ന് പറയുന്നത്. അതായത്, നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള പുസ്തകങ്ങൾ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ഇഷ്ടപ്പെട്ട ഭാഷയിൽ ഇതിലൂടെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. റീസെൻ്റായിട്ട് ഞാൻ ഇതിൽ നിന്ന് കേട്ടൊരു പുസ്തകമാണ് ദ പവർ ഓഫ് ഹാബിറ്റ്സ്. എങ്ങനെ നമ്മുടെ ലൈഫിൽ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ തന്നെ നല്ല ശീലങ്ങളിലൂടെ നമ്മുടെ ലൈഫ് എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പുസ്തകമാണിത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ ഓഡിയോ സമ്മറിയുടെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പവർ ഓഫ് ഹാബിറ്റ് അഥവാ ശീലത്തിൻ്റെ ശക്തി. ഇങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ കുക്കു FM ലഭ്യമാണ്. ഇതിനകത്ത് നമുക്കൊരു വർഷത്തേക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് 399 രൂപയാണ് വരുന്നത്. എന്നാൽ നമ്മുടെ ചാനലിൻ്റെ കൂപ്പൺ കോഡായ NAZY50 എന്ന കോഡ് ഉപയോഗിച്ചാൽ വെറും 199 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത്, ഒരു ദിവസത്തേക്ക് ഒരു രൂപ പോലും വരുന്നില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത പോയിന്റ് ആണ് വിഷ്വൽസ്. വിഷ്വൽസിന് നമ്മുടെ ബ്രെയിനെ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യാൻ സാധിക്കും. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ എക്സാമ്പിളിലും വിഷ്വൽസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതേ സ്ട്രാറ്റജി തന്നെയാണ് നമ്മുടെ സ്റ്റഡീസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത്, പഠിക്കുന്ന കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആ രീതിയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് നല്ലപോലെ ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹിസ്റ്ററി കാലത്ത് ഒരുപാട് രാജാക്കന്മാരുടെ കഥയൊക്കെ പറയുന്നു. അപ്പോൾ നമ്മളതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു മൂവി രൂപത്തിൽ നമ്മളതിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നല്ലപോലെ നമുക്കത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഈ ടെക്നിക്ക് കൂടി ഇനി പഠിക്കുന്ന സമയത്തൊന്ന് ഉപയോഗിച്ച് നോക്കുക. എത്രത്തോളം എഫക്റ്റീവാണെന്ന് നിങ്ങൾക്ക് തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ കാലത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ പോയിന്റും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.